പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ജെറമിയയുടെ പുസ്തകം 9-ാം അധ്യായമാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത്. ദൈവം ചോദിക്കുന്ന 111-ാമത്തെ ചോദ്യം മുതൽ നമ്മൾ തുടരുകയാണ്. ജെറമിയ 9:7, ഞാൻ അവരെ ചൂളയിൽ ഉരുക്കി ശുദ്ധീകരിക്കും, എൻ്റെ ജനത്തോട് ഞാൻ മറ്റെന്താണ് ചെയ്യുക. ദൈവം ചോദിക്കുകയാണ്, ഞാൻ അവരെ ചൂളയിൽ ഉരുക്കി ശുദ്ധീകരിക്കും, എൻ്റെ ജനത്തോട് മറ്റെന്താണ് ഞാൻ ചെയ്യുക. 112-ാമത്തെ ചോദ്യം, ജെറമിയ 9:9, കർത്താവ് ചോദിക്കുന്നു, ഈ കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കേണ്ടതല്ലേ? ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യരുതെന്നോ? ചോദ്യം ആവർത്തിക്കാം. കർത്താവ് ചോദിക്കുന്നു, ഈ കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കേണ്ടതല്ലേ? ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യരുതെന്നോ? ദൈവം പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവ് പറയുന്നു, ഞാൻ അവരെ ഇനി എന്ത് ചെയ്യും? അവരെ ഞാൻ ശുദ്ധീകരിക്കും. ഉലയിൽ സ്വർണം എന്നതുപോലെ, ഉലയിൽ വെള്ളി എന്നതുപോലെ, ഞാൻ അവരെ കത്തിച്ച്, ചൂടുപിടിപ്പിച്ച്, ഉരുക്കി അവരെ ശുദ്ധീകരിക്കും. ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതല്ലേ? ഈ കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കേണ്ടതല്ലേ? ദൈവം തരാൻ പോകുന്ന ശിക്ഷ എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശിക്ഷയാണ്. നമ്മെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശിക്ഷയല്ല. ദൈവം മനുഷ്യന് നൽകുന്നത് അവനെ വിശുദ്ധീകരിക്കാനാണ്. ഒരു പിതാവ് താൻ സ്നേഹിക്കുന്ന പുത്രനെ അടിക്കുന്നതുപോലെ, ശിക്ഷിക്കുന്നതുപോലെ, ശാസിക്കുന്നത് പോലെ ഈശോ പറയുകയാണ്, വചനം പറയുകയാണ്, ഞാൻ അവരെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ആ ഫാനിൻ്റെ ആ ഏതെങ്കിലും ഒരു ചരട് വലിച്ചാൽ അത് കറങ്ങും. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇങ്ങനെ നമ്മളെ ശുദ്ധീകരിക്കാൻ വചനം ജരം, നമ്മളെ ശുദ്ധീകരിക്കാൻ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്, കാരണങ്ങളുണ്ട്. ജെറമിയയുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ ദൈവം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഈ കൃത്യങ്ങൾക്ക്, ഏത് കൃത്യങ്ങൾക്ക്? ഈ ജനത ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 12 കൃത്യങ്ങളെ എണ്ണി എണ്ണി പറയുകയാണ്. 12 തിന്മകൾ. ഈ 9-ാം അധ്യായത്തിൽ മാത്രം ദൈവം ഒരു 12 തിന്മകൾ ജനം ചെയ്യുന്നത് പറഞ്ഞിട്ടാണ് പറയുന്നത്, ഈ കൃത്യങ്ങൾക്ക്, ഇതൊക്കെ ചെയ്യുന്ന ഇവരെ ഞാൻ ശുദ്ധീകരിക്കണ്ടേ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വെള്ളി ശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് ഒരു ചിന്ത അച്ഛൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. വെള്ളി ശുദ്ധീകരിക്കാനിരിക്കുന്നവർ ഇതിങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴാണ് ഇതിൻ്റെ കറ മുഴുവനും തീർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്? വെള്ളി ശുദ്ധീകരിക്കാനിരിക്കുന്നവനെ പോലെ ഞാൻ ഇരിക്കുമെന്ന് പറയുന്നൊരു വചനമുണ്ട്. അതായത്, ഈ വെള്ളി ഇങ്ങനെ ഉരുകിക്കൊണ്ടിരിക്കുമ്പോൾ, ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ വെള്ളി ഉരുകിക്കൊണ്ടിരിക്കുന്ന വെള്ളിയിലേക്ക് ഉരുക്കാനിരിക്കുന്ന ആളിങ്ങനെ നോക്കും. നോക്കിക്കഴിയുമ്പോൾ തൻ്റെ മുഖം ഏറ്റവും വ്യക്തമായി ഇതിൽ തെളിയപ്പെടുന്ന ഒരു സമയമാണ്, അത് ഉരുകി പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെട്ട സമയമായി മനസ്സിലാക്കുന്നത്. അതായത്, ദൈവം ഇതുപോലെ നമ്മളെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം നമ്മളിങ്ങനെ നോക്കി ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രതിസന്ധികളിലൂടെ, രോഗങ്ങളിലൂടെ, പീഡകളിലൂടെ, ക്ലേശങ്ങളിലൂടെ ഒക്കെ ദൈവം ഇങ്ങനെ അടിയിൽ ചൂട് വെച്ചിട്ട് മുകളിൽ ചട്ടകം വെച്ച് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ്, അലിവുണ്ടാക്കുന്നത് പോലെ. ഹല്ലേലൂയ. ശരിക്ക് ചൂട് പിടിപ്പിച്ചിട്ടുണ്ട്, താഴത്ത് ശരിക്ക് ചൂടുണ്ട്, മുകളിൽ നല്ല ഇളക്കുണ്ട്.
അങ്ങനെ വെള്ളം നമ്മൾ ഇപ്പൊ അലിവ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ, വെള്ളം മുഴുവൻ വറ്റിക്കണം എന്ന് പറയുന്നത് പോലെ നമ്മളിലുള്ള വെള്ളം മുഴുവൻ ഈ ലോകത്തിന്റെ ആകർഷണങ്ങൾ, ജടികാഭിലാഷങ്ങൾ, മോഹങ്ങൾ, ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, കലഹങ്ങൾ, വഞ്ചനകൾ, ഇതൊക്കെ വറ്റിച്ചില്ലാതെയാക്കി തൻ്റെ മുഖം നമ്മിൽ പതിയപ്പെടുന്നത് വരെ ഈ ശുദ്ധീകരണം നടക്കും. ഹാലേലുയാ, ഹാലേലുയാ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഈശോയുടെ മുഖം നമ്മുടെ ഹൃദയത്തിൽ പതിയപ്പെടുന്നത് വരെ. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടതുപോലെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നമ്മൾ കരുണയുള്ളവരാകുന്നതുവരെ ഇത് നടന്നുകൊണ്ടേയിരിക്കും. എപ്പോ ഇത് അവസാനിക്കും ഈ ശുദ്ധീകരണം? നമ്മൾ എപ്പോ ഈശോയെ പോലെ നമ്മുടെ ഹൃദയത്തിലായിത്തീരുന്നു, എപ്പോൾ നമ്മൾ പിതാവിനെ പോലെ ആയിത്തീരുന്നു, അതുവരെ ഈ ശുദ്ധീകരണം നടക്കും. ഈ ഭൂമിയിൽ വെച്ച് ബാക്കിയുള്ളത് ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് നടത്തിത്തരും. അതുകൊണ്ട് ഇവിടെ വെച്ച് പൂർത്തിയായില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കണ്ട. ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്. ഉറക്കെ വിളിച്ചേ, ഈശോയേ. പിന്നെ ഈ ഭൂമിയിൽ വെച്ച് പൂർത്തീകരിക്കപ്പെടുന്നതാണ് നല്ലത് അല്ലേ? ഇവിടെ വെച്ച് തീരാനുള്ളതൊക്കെ ഇവിടെ വെച്ച് തീർന്നോട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകൊടുക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നല്ലത്. മോളിൽ പോയിട്ട് പിന്നെ ചിലപ്പോൾ അവിടുത്തെ കണ്ടീഷൻസ് ഒക്കെ വേറെയാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂട. ഹല്ലേലൂയാ. അപ്പോൾ ഇവിടെയുള്ള ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, സങ്കടങ്ങളെല്ലാം ഈശോയെ, നീ എന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി, എന്നെ നിന്നെ പോലെ ആക്കുന്നതിന് വേണ്ടി അങ്ങ് അനുവദിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ സഹിച്ചതുപോലെ, ഈശോ സഹിച്ചതുപോലെ ഈ സഹനങ്ങളെ പെറുവിറുപ്പുകളില്ലാതെ, മുറുമുറുപ്പുകളില്ലാതെ വിട്ടുകൊടുത്ത് സഹിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയാ. അപ്പോൾ ഈ ജനം ചെയ്തു കൂട്ടുന്ന ഒരു 12 പാപങ്ങൾ, ഒന്ന്, വഞ്ചകരായ ഒരു കൂട്ടം വ്യഭിചാരികളാണവർ. ഒന്നാമത്തെ ആരോപണമാണ് ജെറമിയായുടെ പുസ്തകത്ത് 9:2 തിരുവചനം. അവർ വ്യഭിചാരം ചെയ്തു കൂട്ടുന്ന വഞ്ചകരാണ്. ഒരു കൂട്ടം പാപം ചെയ്യാൻ വേണ്ടി, ജടികാസക്തിയിൽ മുഴുകാൻ വേണ്ടി ജീവിക്കുന്ന ഒരു കൂട്ടമാണ്. ഒരു ഗ്രൂപ്പായിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിലും ഗ്രൂപ്പായിട്ട് പാപം ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ആളുകൾ, ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ തിന്മ പ്രചരിപ്പിക്കാൻ വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ്. ഇതിൽ വചനമൊന്നും ഇടരുത്, നിങ്ങൾക്ക് കിട്ടുന്ന തിന്മകൾ. സെക്ഷൽ സ്റ്റോറീസ് ആൻഡ് വീഡിയോസ് ഓൺലി ഫോർവേർഡഡ് ഷെയർഡ്. അതുപോലെ ഉള്ള ഗ്രൂപ്പുകളുണ്ട്, നിങ്ങൾക്കറിയാൻ പാടില്ലാത്ത കാര്യമായിരിക്കാം, പക്ഷെ അച്ഛനറിയാം, അതുകൊണ്ട് പറയുകയാണ്. ഇതുപോലെ തിന്മ ചെയ്യുന്നതിന് വേണ്ടി മാത്രം കൂട്ടം കൂടിയിട്ടുള്ളവരുണ്ട്. ഹല്ലേലൂയാ. ഉറക്കെ വിളിക്കാം, ഈശോയേ. വഞ്ചകരായ ഒരു കൂട്ടം വ്യഭിചാരികളാണവർ. ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ചിലരിൽ നിന്നെങ്കിലും അച്ഛന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്, അതുപോലെയുള്ള ഗ്രൂപ്പുകളിൽ പെട്ടുപോയിട്ടുണ്ട്. പെട്ടുപോയത് പ്രിയപ്പെട്ടവർ, പെട്ടുപോയി എന്ന് വിചാരിച്ച് ആ ഗ്രൂപ്പിൽ തന്നെ കിടക്കേണ്ട കാര്യമില്ല. ഒരു എക്സിറ്റ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താവാൻ ആ ഒരു സംഭവം ഒന്ന് അമർത്തിയാൽ മതി, പുറത്തായിക്കോളും. നമ്മളൊന്ന് വിചാരിക്കണമെന്നുള്ളു. രണ്ടാമത്തെ ആരോപണം, അവർ എന്നെ അറിയുന്നില്ല. ദൈവം പറയുകയാണ്, അവരുടെ തിന്മ, മനുഷ്യന്റെ തിന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിന്മകളിൽ ഒന്ന് ദൈവത്തെ അറിയുന്നില്ല എന്നതാണ്. ജെറമിയ 9:3 ദൈവം അത് പറയുന്നത്, അവർ എന്നെ അറിയുന്നില്ല. രണ്ടാമത്തെ തിന്മ, ദൈവത്തെ അറിയുന്നില്ല. ദൈവത്തെ അറിയാൻ വേണ്ടി പരിശ്രമിക്കുന്നില്ല, വചനം കേൾക്കുന്നില്ല, വചനം ധ്യാനിക്കുന്നില്ല, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് വരുന്നില്ല. അവർ എന്നെ അറിയുന്നില്ല, ബാക്കിയെല്ലാം അറിയാം.
മൂന്നാമത്തെ തിന്മ, അവർ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് നീങ്ങുന്നു. ഒരു തിന്മ ചെയ്തു എന്ന് വിചാരിച്ച് അനുദവിച്ച് തിരിച്ചു വരികയല്ല, ഒരു തിന്മയിൽ നിന്ന് അടുത്ത തിന്മയിലേക്ക്, ലോ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക്, ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. ഒരു തിന്മയിൽ നിന്ന് അടുത്ത തിന്മയിലേക്ക്, ഒരു മന്ത്രവാദത്തിൽ നിന്ന്, ഒരു ഗൂഢോത്രത്തിൽ നിന്ന്, ഒരാഭിചാരക്രിയയിൽ നിന്ന് അടുത്തതിലേക്ക്, ഒരു പാപത്തിൽ നിന്ന് അടുത്ത പാപത്തിലേക്ക്, ഒരു തെറ്റായ ബന്ധത്തിൽ നിന്ന് അടുത്ത തെറ്റായ ബന്ധത്തിലേക്ക്. ഒന്നിൽ അവസാനിക്കുന്നില്ല. തിന്മയുടെ ഒരു പ്രത്യേകതയുണ്ട്, ഒരു തിന്മ നമ്മെ മറ്റു തിന്മകളിലേക്ക് നയിക്കുന്നു. വൺ വൈസ് ലീഡ്സ് ടു അനദർ വൈസസ്. ഒരു തിന്മ ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ ദാഹം തീർക്കാമെന്ന് ആരും വ്യാമോഹിക്കരുത്. ഈ തിന്മ ചെയ്യുന്നതോടുകൂടി എന്റെ ആഗ്രഹം തീരുമല്ലോ, തീരട്ടെ. നോ, തീരില്ല. ഒരു തിന്മ നമ്മെ അടുത്ത തിന്മയിലേക്ക് നയിക്കും. ഒരു ഫോൺ കോളിൽ നമ്മുടെ ദാഹം തീരില്ല, അത് അടുത്തതിലേക്ക് നയിക്കും. ഒരു തിന്മ അടുത്തതിലേക്ക് നയിക്കും എന്നുള്ളത് ഒരു പ്രപഞ്ച നിയമമാണ്. യെസ്, അവർ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് നീങ്ങുന്നു. മൂന്നാമത്തേത്, നാലാമത്തെ ആരോപണം, അവർ ചതിയന്മാരായ സഹോദരന്മാരാണ്. സഹോദരൻ സഹോദരിയെ വഞ്ചിക്കുന്നു, സഹോദരി സഹോദരനെ വഞ്ചിക്കുന്നു. സ്വത്തിന്റെ പേരിലാകാം, മറ്റെന്തെങ്കിലൊക്കെ പേരിലാകാം, അവർ ചതിയന്മാരായ സഹോദരന്മാരാണ്. ഓരോരുത്തർക്കും അവരവരുടെ സ്വാർത്ഥത മാത്രം, എനിക്ക് കിട്ടണം, എൻ്റെ കാര്യം ഒക്കെ ആവണം, ബാക്കി ആരുടെ കാര്യവും എങ്ങനെയായാലും കുഴപ്പമില്ല, എത്ര ചതിയിലൂടെയാണെങ്കിലും വഞ്ചനയിലൂടെയാണെങ്കിലും എനിക്ക് വെട്ടിപ്പിടിച്ചെടുക്കണം, എനിക്ക് കിട്ടണം, ആരൊക്കെ കണ്ണീര് കുടിച്ചാലും കുഴപ്പമില്ല, എനിക്ക് സുഖിക്കണം, എനിക്കും എൻ്റെ മക്കൾക്കും സുഖിക്കണം എന്ന് മാത്രം. എൻ്റെ മക്കൾ ഇനിയിപ്പോൾ ശരിക്കും മക്കൾ സുഖിക്കണമെന്ന് ചോദിച്ചാൽ അവർ സുഖിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സുഖിക്കണം. സഹോദരൻ അവകാശപ്പെട്ടതാണെന്നറിയാം, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണെന്നറിയാം, ഞാനത് കൊടുക്കില്ല. എന്താ കൊടുക്കാത്തത്? ഇല്ല, ഒന്നും ചോദിക്കണ്ട. ഹല്ലേലൂയാ. ചതിയന്മാരായ സഹോദരന്മാരാണ് അവർ, നാലാമത്തെ തിന്മ. അഞ്ചാമത്തെ തിന്മ, അവർ ഏഷണിക്കാരായ അയൽക്കാരാണ്. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് അച്ഛൻ പറഞ്ഞത്, കല്യാണം മുടക്കികളായിട്ടുള്ള ചില അയൽക്കാരുണ്ട്. വെറുതെ വിളിച്ചു പറയാണ്, അവര് അങ്ങത്ര ഗുണമില്ലാത്ത വീട്ടുകാരാണ്. അവന്റെ അപ്പം കള്ളുടിയനായിരുന്നു, ആയിരുന്നു, ഇപ്പൊ കള്ളു പിടിക്കുന്നില്ല. അതെന്താണ്? അപ്പം മരിച്ചിട്ട് 10 കൊല്ലമായി. 10 കൊല്ലം മുമ്പ് മരിച്ച അപ്പം കള്ളുപിടിയനായിരുന്നു. കല്യാണം നടത്തണ്ട, അത് ആ കുടുംബം കൊള്ളൂല. പ്രിയപ്പെട്ടവരെ, ഏഷണിക്കാരായ അയൽക്കാരാണ്. പലതരത്തിൽ ഏഷണി പറയുകയും പരസ്പരം ഭിന്നിപ്പിക്കുകയും കലഹങ്ങൾ ഉണ്ടാക്കാൻ കാരണം ായിട്ട് മനഃപൂർവ്വം പറയുന്നതായിരിക്കില്ല, അതൊരു സ്വഭാവമായി പോയി, അതുകൊണ്ട് പറയുന്നതാണ് പാവങ്ങൾ. അപ്പോൾ ഏഷണിക്കാരായ അയൽക്കാരാണ്. നമ്മളെ കുറിച്ചൊന്നും അല്ലാട്ടോ ഇത് പറയുന്നത്, ജർമിയയുടെ കാലത്തുണ്ടായ ആളുകളെ കുറിച്ചാണ്. നമുക്കിതുമായിട്ടൊരു ബന്ധമില്ല. ഈ വചനം നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഇത് പറയുന്നു എന്നുള്ളൂ. ഹല്ലേലൂയ. ഉറക്കെ വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. വഞ്ചനയുടെ അയൽ, ആറാമത്തേത് പണ, അയൽക്കാരെ വഞ്ചിക്കുന്നവരാണ്. ഒരു സ്ഥലം ഒരാൾക്ക് വിറ്റതാണ്, എന്നിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പോ വേറൊരാൾക്കും വിറ്റു. ഒരാൾക്ക് വിറ്റ് അയാളിൽ നിന്ന് കുറെ പൈസയൊക്കെ വാങ്ങിച്ചതാണ്, രജിസ്ട്രേഷൻ ചെയ്തു തരാൻ സമയമാവട്ടെ എന്നൊക്കെ പറഞ്ഞതാണ്, അതിന്റെ ഇടക്ക് വേറൊരാൾക്ക് കൊണ്ടുപോയി വിറ്റിരിക്കുന്നു. അയൽക്കാരായ അയൽക്കാരെ വഞ്ചിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ഒരു കസിൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ വിദേശത്തു നിന്നാണ്, ഞാനൊരു ഏജന്റിനെ വീട് മേടിക്കാനുള്ള ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങളിൽ നിന്ന് വീട് മേടിക്കാം. വിദേശത്തൊക്കെ ഏജന്റുകളില്ലാതെ വീട് വിൽപ്പന നടക്കില്ല. ഇത് കാനഡയിലാണ് സംഭവം. അപ്പോൾ മലയാളിയായിട്ടുള്ള ഒരു സഹോദരൻ, ഈ കസിൻ അങ്ങനെ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഈ ഏജന്റ് ഈ സഹോദരനെ കൊണ്ട് ഒപ്പിടിയിപ്പിച്ചു ഒരു വീട് മേടിക്കാനാണ്. അപ്പൊ ഈ കസിൻ
ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഈ വീടിന് വേണ്ടി മാത്രമുള്ള ഒരു ഒപ്പല്ലേ? അതെ, 1100 ഈ ഓരോ കരാറിനൊക്കെ 1100 പേജ് ഉണ്ടാവുമല്ലോ. ഓരോ പേജിൽ ഇങ്ങനെ ഒപ്പിടുമ്പോൾ നമ്മളിത് മുഴുവൻ ഇരുന്ന് വായിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. പറയുന്നവിടെ ഇവിടെ ഒപ്പിട്, എവിടെ ഒപ്പിട്, അവിടെ ഒപ്പിടുന്നൊക്കെ പറഞ്ഞു, പറയുന്നവിടത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഒപ്പിട്ട് കൊടുത്ത് അവസാനം ആ ഏജന്റിൽ നിന്ന് വീട് മേടിച്ചില്ല. കുറെ നാൾ കഴിഞ്ഞപ്പോൾ വേറൊരാൾ വഴി വീട് മേടിച്ചു. ഇപ്പോൾ ആദ്യത്തെ ഏജന്റ് കേസ് കൊടുത്തിരിക്കുകയാണ്, എനിക്ക് എന്നിൽ നിന്ന് മേടിച്ചോളാം ഒപ്പിട്ട് തന്നിട്ടുണ്ടായിരുന്നു, അത് മേടിക്കാതെ എന്നെ പറ്റിച്ചതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം വേണം 1,000,000 രൂപ. നമ്മൾ ഈ നോക്കുകൂലി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പരിപാടിയാണ്. ഇയാൾ ഒപ്പിട്ട് കൊടുത്തപ്പോൾ ഇയാൾ പറഞ്ഞില്ല ഇത്രയും നാളത്തേക്ക് വേണ്ടിയിട്ട് എന്നിൽ നിന്ന് തന്നെ ഒരു കരാറാണ് ഒപ്പിടുന്നതെന്നൊന്നും പറഞ്ഞില്ല, ഒരു കുഴപ്പമില്ല ഇതിനു വേണ്ടി മാത്രമാണെന്നൊക്കെ പറഞ്ഞ് ഒപ്പിടിയിച്ച് മേടിച്ചു. ഇപ്പോൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറല്ല, എനിക്ക് എൻ്റെ കിട്ടണം. അയൽക്കാരെ വഞ്ചിക്കുന്നവർ, ഈ സഹോദരൻ മലയാളിയാണല്ലോ, നമ്മുടെ ആളല്ലേ, കാനഡയിൽ വന്നിരിക്കുന്നല്ലേ, സ്വന്തം ആളല്ലേ എന്നൊക്കെ വിചാരിച്ച് ഒപ്പിട്ട് കൊടുത്തതാണ്. ഇതേ ഇപ്പം 1,000,000 പോയിക്കൊണ്ടിരിക്കാം. ചിലപ്പോൾ ഇത് വചനം അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അയൽക്കാരെ വഞ്ചിക്കുന്നവർ. ഏഴാമതായിട്ട് ജെറമിയായുടെ പുസ്തകത്തിൽ ദൈവം പറയുന്നൊരു ആരോപണം, അവർ അതിക്രമികളാണ്, അക്രമം കാട്ടുന്നവരാണ്, ഭാര്യയോട് അക്രമം കാട്ടുന്നവരാണ്, ഭർത്താവിനോട് അക്രമം കാട്ടുന്നവരാണ്, മക്കളോട് അക്രമം കാട്ടുന്നവരാണ്, മാതാപിതാക്കളോട് അക്രമം കാട്ടുന്നവരാണ്, സഹോദരരോട് അക്രമം കാട്ടുന്നവരാണ്, സമൂഹത്തിൽ അയൽക്കാരോട് അക്രമം കാട്ടുന്നവരാണ്, അവർ അക്രമികളാണ്. അതാണ് ഏഴാമത്തെ ആരോപണം. എട്ടാമത്തെ ആരോപണം, അനുതാപമില്ലാത്തവരാണ്. എന്തൊക്കെ പാപം ചെയ്തിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും, ഒരാളെ കുറിച്ച് ഒരാൾ പറഞ്ഞാണ്, ഇത്രയൊക്കെ ചെയ്തിട്ടും പിടിക്കപ്പെട്ടിട്ടും ജയിലിൽ കിടന്നിട്ടും ഇപ്പോഴൊരു മയം വന്നിട്ടില്ല അച്ഛൻ, ഇപ്പോഴൊരു മയമായിട്ടില്ല. അനുതാപമില്ലാത്തവർ. ഒമ്പതാമത്തേത്, സത്യം പറയാത്തവർ. വായ തുറന്ന നുണേ പറയും. എന്തുകൊണ്ടാണ്? അങ്ങനെ ശീലം. ഹല്ലേലൂയ. ഒമ്പതാമത്, സത്യം പറയാത്തവർ. 10, മർദ്ദനത്തിന് മേൽ മർദ്ദനവും വഞ്ചനയ്ക്ക് മേൽ വഞ്ചനയും കുന്നുകൂട്ടുന്നവർ. 11, എൻ്റെ വാക്ക് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യാത്തവർ. 12, ബാലിൻ്റെ പിറകെ നടക്കുന്നവർ. ഒരധ്യായത്തിൽ ജെറമിയായുടെ പുസ്തകം ഒമ്പതാം അധ്യായം നിങ്ങൾ എടുത്ത് വായിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ ഓരോ വേഴ്സും എടുത്തു പറയാത്തതും. അത് മാത്രമായിട്ട് വായിക്കാത്തത്, അതിൽ പിക്ക് ചെയ്ത് ദൈവം മനുഷ്യനെ നേരെ ആരോപിക്കുന്ന, തൻ്റെ ജനത്തിന് നേരെ, സ്വന്തം ജനത്തിന് നേരെ, പള്ളിയിൽ പോകുന്നവർക്ക് നേരെ നടത്തുന്ന 12 ആരോപണങ്ങളാണ്. അവർ വിഗ്രഹാരാധകരാണ് എന്നടക്കം. അപ്പോൾ ഈ 12 ആരോപണങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ദൈവം ഈ ചോദ്യം പറയുന്നത്, ഞാൻ അവരെ ശുദ്ധീകരിക്കണ്ടേ? നിങ്ങൾ പറ. ഈ തിന്മകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അങ്ങനെ തന്നെ തിന്മയിൽ വിട്ടാൽ എന്തു പറ്റും? അവർ നശിച്ച് നാറാണക്കല്ലെടുക്കും, അവർ നശിച്ച് നരകത്തിൽ പോകും. ദൈവം ആരുടെയും നാശം ആഗ്രഹിക്കുന്നില്ല. അനുതാപവും ദൈവത്തിലേക്ക് തിരിച്ചുവരവുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആരുടെയും നാശം ആഗ്രഹിക്കാത്ത ദൈവം പറയുകയാണ്, ഞാൻ എന്താ ഇനി ചെയ്യേണ്ടത്? അവരെ തള്ളിക്കളയണോ? അവരെങ്ങനെയെങ്കിലും പോയി ജീവിച്ച് എങ്ങനെയെങ്കിലും നശിച്ചോട്ടെ എന്ന് കരുതണോ? കർത്താവ് പറയാണ്, ഞാൻ അങ്ങനെ കരുതുകയില്ല. ഞാൻ അവരെ വിശുദ്ധീകരിച്ച്, ചൂളയിൽ എന്നതുപോലെ വിശുദ്ധീകരിച്ച്, ബാബിലോണിൻ്റെ പ്രവാസത്തിൻ്റെ ചൂളയിൽ ഞാൻ അവരെ വിശുദ്ധീകരിച്ച് ഞാൻ അവരെ തിരികെ എൻ്റെ മക്കളാക്കി കൊണ്ടുവരും. ഹല്ലേലൂയാ. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, നമ്മുടെ മേൽ വരുന്ന ശുദ്ധീകരണത്തിൻ്റെ ചൂട്. ഹല്ലേലൂയാ. ഇനി ദൈവം എങ്ങനെയാണ് പ്രതികാരം ചെയ്യാൻ പോകുന്നത്, ശുദ്ധീകരണം നടത്താൻ പോകുന്നത്? മേച്ചിൽപ്പുറങ്ങൾ ശൂന്യമാകും. മേച്ചിൽപ്പുറങ്ങൾ നമുക്കറിയാം, ഇങ്ങനെ ആടുകൾ മേഞ്ഞ് നല്ല പച്ചപ്പുണ്ട് അവിടെ, ഇങ്ങനെ ആടുകളും പശുക്കളും ഒക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ്.
ആമേഞ്ഞ് നടക്കുന്ന നിങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾ, നിങ്ങൾ ഭക്ഷണം തേടി ചെല്ലുന്ന ഇടങ്ങൾ, അവിടെ ഇനി ആരുമില്ലാതെയാകും. മേച്ചിൽപ്പുറങ്ങൾ ശൂന്യമാകും. കന്നുകാലികളും പക്ഷികളും മൃഗങ്ങളും ഇല്ലാതെയാകും. രണ്ട്, ജെറൂസലേം നാശക്കൂമ്പാരമാകും. യൂദാ നഗരങ്ങൾ വിജനമാകും. നഗരങ്ങൾ വിജനമായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മേച്ചിൽപ്പുറങ്ങൾ വിജനമാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം തീറ്റിക്കും. നമ്മളെയല്ല, പേടിക്കണ്ട. ഈ ജനത്തെ, ദൈവത്തിൽ നിന്ന് ഓരോ നിമിഷവും അകന്നു പോകുന്നവരെ, അനുതാപമില്ലാത്തവരെ, പാപങ്ങൾ ചെയ്തു കൂട്ടുന്നവരെ, ഏഷണിക്കാരെ, വഞ്ചകരെ, അതിക്രമികളെ ഞാൻ കാഞ്ഞിരം തീറ്റിക്കും. കയ്പു തിന്നണ്ടവരും, വിഷം കുടിപ്പിക്കുകയും ചെയ്യും. ഞാൻ കാഞ്ഞിരം തീറ്റിക്കുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും. എന്തിനാണെന്നറിയാവോ? അവരെ ശുദ്ധീകരിച്ച് തിരികെ കൊണ്ടുവരാൻ. അവരെ ഞാൻ കാഞ്ഞിരം തീറ്റിക്കുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും. ഹാലേലുയാ, ഹാലേലുയാ. വാക്സിൻ എടുക്കേണ്ട വരുമെന്ന് അറിയപ്പെടാത്ത ദേശത്തേക്ക് ഞാൻ അവരെ ചിതറിക്കും. നിശേഷം നശിക്കുന്നതുവരെ അവരെ വാൾ പിന്തുടരും. തെരുവിൽ കുട്ടികളും പൊതുസ്ഥലത്ത് യുവാക്കളും മരിച്ചു വീഴും. എങ്ങും മരണം, അവിടെ മരണം, ഇവിടെ മരണം, ഇവിടെ മരണം. എല്ലായിടത്തും കുട്ടികൾ മരിച്ചു വീഴുന്നു, യുവാക്കൾ മരിച്ചു വീഴുന്നു, അവിടെ മരണം, ഇവിടെ മരണം. ഏഴ്, മൃതദേഹങ്ങൾ മൈതാനത്ത് വീഴുന്ന ചാണകം പോലെ. മൃതദേഹങ്ങൾ മൈതാനത്ത് വീഴുന്ന ചാണകം പോലെ. എന്താണ് മൈതാനത്ത് വീഴുന്ന ചാണകം? ആരും ശേഖരിക്കാനുണ്ടാവുകയില്ല. മൃതദേഹങ്ങൾ ശേഖരിക്കാൻ, ഏറ്റുവാങ്ങാൻ, സംസ്കരിക്കാൻ ആരുമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഞാൻ ഉണ്ടാക്കും. മരണം കിളിവാതിലൂടെ പ്രവേശിക്കും. അപ്പോ ജനത്തോട് ജെറമിയെ പറഞ്ഞു നിർത്തുന്നു, ഇനി എന്ത് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്? ഈ വചനം കേട്ട നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഞാൻ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. നിനക്ക് ജ്ഞാനമുണ്ടോ? അറിവുണ്ടോ? നീ നിന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കണ്ട. ബലവാൻ തന്റെ ബലത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. സമ്പന്നൻ തന്റെ സമ്പത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. ജോലിയുള്ളവൻ തന്റെ ജോലിയിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. മക്കളുള്ളവർ തങ്ങളുടെ മക്കളിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. ഭവനമുള്ളവർ തങ്ങൾക്കുള്ള ഭവനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. എന്തു വേണം? അപ്പോ കയ്യിലുള്ളതിൽ നീ അഹങ്കരിക്കണ്ട. നിന്റെ ബാങ്കിലുള്ളതിനെ ഓർത്ത് നീ അഹങ്കരിക്കണ്ട. നിന്റെ അറിവിനെ ഓർത്ത് നീ അഹങ്കരിക്കണ്ട. ദൈവത്തെ കുറിച്ചുള്ള അറിവിൽ അഭിമാനിക്കട്ടെ. കയ്യടിച്ച് കർത്താവിന് നന്ദി പറയാം. നീ ഇനി നിന്റെ ആശ്രയവും നിന്റെ അഭിമാനവുമായി വെക്കേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ. നീ അഭിമാനിക്ക്. അവിടത്തെ കുറിച്ചുള്ള അറിവിൽ നീ അഭിമാനിക്ക്. നിനക്കുള്ളതിനെ ഓർത്ത് നീ അഹങ്കരിക്കണ്ട. ഒന്നൊരു കോവിഡ് പോസിറ്റീവായാ മതി. ഒന്ന് ശ്വാസകോശത്തിൽ ഒരു ഇത്തിരി ന്യൂമോണിയ കയറി പിടിച്ചാ മതി. ഒരു വെന്റിലേറ്ററിൽ കിടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാ മതി. അതിനധികം ദൂരമൊന്നുമില്ല. അപ്പോ ഉള്ളതിൽ അഭിമാനിക്കാതെ അഹങ്കരിക്കണ്ട. ഒരാളെ കുറിച്ച് പറഞ്ഞു, ബാംഗ്ലൂരുള്ള ഒരു സഹോദരനാണ്. 1000 ബസ്സുകളുള്ള ഒരാളാണ്. 1000 ബസ് കുറച്ച് ലോക്ക്ഡൌണിന്റെ ആദ്യത്തെ സമയത്താണ്. 1000-ലധികം ബസ്സുകൾ ബാംഗ്ലൂരിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ലക്ഷറി കോച്ചുകൾ ഒക്കെയുള്ള ആളാണ്. മരിച്ചു കഴിഞ്ഞപ്പോ ഒരു വണ്ടിയിലും കയറ്റാതെ, കോവിഡ് വന്നു മരിച്ചു, ഒരു വണ്ടിയിലും കയറ്റാൻ പറ്റാതെ 3-4 ആളുകൾ കൂടി അത് ഇങ്ങനെ ഒരു ബുള്ളക്കാർട്ടില ഏതോ ഒരു സംഭവത്തിൽ വലിച്ചിട്ടിട്ട് കൊണ്ടുപോയി അടക്കം ചെയ്യുന്ന ഒരു സംഭവം അച്ഛൻ വാട്സപ്പിൽ കണ്ടതല്ല, അച്ഛൻ വീഡിയോ കണ്ടതല്ല, പറഞ്ഞു കേട്ടതാണ്.
പ്രിയപ്പെട്ടവരെ ഞാൻ അവന്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, സമ്പത്തുള്ളവൻ അവന്റെ സമ്പത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, നമുക്കുള്ള ഒന്നിലും അഹങ്കരിക്കാൻ നമുക്ക് അർഹതയില്ല. നമ്മൾ അഭിമാനിക്കേണ്ടത് കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ, അവിടുന്ന് നീതിയും ന്യായവും നടത്തുന്നവനാണെന്നുള്ള അറിവിൽ. ദൈവമാണ് ന്യായം നടത്തുകയും ദൈവമാണ് കരുണ കാണിക്കുകയും ചെയ്യുന്നത് എന്നുള്ള അറിവിൽ ഒരുവൻ അഭിമാനിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹൃദയത്തിൽ പരിച്ഛേദനമുണ്ടാകട്ടെ. വചനം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, അവർ ഹൃദയത്തിൽ പരിച്ഛേദനം ചെയ്യാത്തവരാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു, ജെറമിയ 9:23-24 വചനം വായിക്കുകയാണ്. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ, സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. പ്രശംസിക്കുന്നവൻ, ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ, ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നത്. കർത്താവ് അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയാ. കർത്താവിനെ കുറിച്ചുള്ള അറിവിൽ നമ്മൾ അഭിമാനിക്കുമ്പോൾ ദൈവം അതിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയാ. അപ്പോൾ കർത്താവിനെ ആനന്ദിപ്പിക്കാൻ ഇത്രയും ചെയ്താൽ മതി. ഈശോയേ, നിന്നെക്കുറിച്ചുള്ള അറിവിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഹൃദയത്തോട് മന്ത്രിക്കുമ്പോൾ കർത്താവ് നമ്മിൽ ആനന്ദിക്കും. ഹല്ലേലൂയാ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ഹൃദയത്തിലുള്ള ഒരു പരിശ്ഛേദനം, ഹൃദയത്തിലുള്ളൊരു സമർപ്പണം എല്ലാവരും സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ജെറമിയ 9 അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കണ്ണുകളടക്കാം. നമ്മൾ കേട്ട ഈ വചനം ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് നമ്മുടെ കാലഘട്ടത്തോടുകൂടി സംസാരിക്കുന്നു. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല എന്നരുളി ചെയ്തവന്റെ വചനം, അവന്റെ ശബ്ദം കാലാകാലങ്ങളോളം നിലനിൽക്കുന്ന, യുഗാന്ത്യത്തോളം നിലനിൽക്കുന്ന അവന്റെ സ്വരം നമ്മെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവ് തന്റെ വചനമയച്ച് അവരെ വിശുദ്ധീകരിക്കുന്നു, വിനാശത്തിൽ നിന്ന് വിടുവിക്കുന്നു, അവരെ സൗഖ്യപ്പെടുത്തുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തിൻ്റെ ആവശ്യകത, കർത്താവിലേക്ക് മടങ്ങി വരേണ്ടതിൻ്റെ ആവശ്യം, ഇനിയും നമ്മുടെ ജീവിതയാത്ര എത്രയോ വേഗത്തിൽ ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള ഓട്ടം നടത്താനുണ്ട്. പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ, അവിടുന്ന് നീതിയും ന്യായവും നടത്തുന്നവനായിരിക്കുന്നത് പോലെ, കരുണയുള്ളവരായിരിക്കുവാൻ, നീതിക്കും ന്യായത്തിനും വേണ്ടി കർത്താവിൻ്റെ വചനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകാൻ ആഗ്രഹിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കട്ടെ. ഈശോയേ, 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 ഈശോയേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.